അപ്പൊ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ കണ്ട വിജയ് അണ്ണന്റെ ഫ്ലക്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കാണ്. എനിക്ക് തോന്നുന്നു ഇതേപോലെ ഫ്ലക്സ് വെച്ചിട്ടുള്ള ഒരു സിനിമ ഇവിടെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലക്സുകളാണ്. ഒരൊറ്റ ബോർഡിൽ തന്നെ കുറേ സ്റ്റില്ലുകൾ അടങ്ങുന്ന അങ്ങനത്തെ രീതിയിലാണ്. വെൽക്കം ബോർഡൊക്കെ കണ്ട പെടയാണ്. റിലീസിൻ്റെ അന്ന് ഇവിടെ നിറച്ച് ചെണ്ടുമല്ലിയൊക്കെ ഉണ്ടായിരുന്നു. ചെണ്ടുമല്ലിപ്പൂ കൊണ്ട് കണ്ട രാഗം തിയേറ്ററ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൻ്റെ മുന്നിലാണ് ഇളയ ദളപതി വിജയ് നായകനായിട്ട് ഏറ്റവും പുതിയ സിനിമ ലിയോ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സിനിമ ഹൗസ്ഫുള്ളാണ് കേട്ടോ, മോർണിംഗ് ഷോ രാഗത്തിൽ. ബോർഡ് കാണാലോ, ഹൗസ്ഫുള്ളാണ്. അങ്ങനെ ലിയോടെ പോസ്റ്റ് ഇതാ 15-ാം ദിവസത്തെ ഒട്ടിച്ചിട്ടുണ്ട്, രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് രാഗം തിയേറ്ററിൻ്റെ ഷോ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 11:30 AM, 3 PM, 6:30 PM, 10 PM, അങ്ങനെ ഇപ്പോൾ 4 ഷോ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രാഗം തിയേറ്ററിൻ്റെ കമ്പൗണ്ടാണ് നിൽക്കുന്നത്. സിനിമ ഇപ്പോഴും 4 ഷോയാണ്. പിന്നെ ആവറേജാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഇനി വരാൻ നിൽക്കണ്ട. പടം ഇപ്പോഴും ഹൗസ്ഫുള്ളാണ് രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോഴും. സിനിമ നിങ്ങൾ കാണുക, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും ആദ്യം സ്വയം വിലയിരുത്താം. പലരും പലതും പറയും, അതും നോക്കണ്ട. സിനിമ ബെറ്റർ സിനിമയാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്, ഞാൻ ഫാമിലിയായി വന്ന് കണ്ട പടമാണ്. എന്തായാലും നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ ടിക്കറ്റ് ചാർജൊക്കെ അറിയാലോ, 100 രൂപയ്ക്ക് ഇത്രയും ലക്ഷറി ആയിട്ട് നല്ലൊരു തിയേറ്റർ, അതും ഇത്രയും ബിഗ് സ്ക്രീനിൽ, വിഷ്വൽ 70mm സ്ക്രീനിൽ. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ എന്ന് പറയുന്ന സിനിമ 155 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമയാണ്. ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡായിട്ട് 145 കോടി രൂപ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ 9-ാം ദിവസം സിനിമ 275 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിയോ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.